അത് ഭയങ്കര ഹൈ ആണ് അത് ഫീമെയിലിന് ഇമ്പോസിബിൾ അത് ചിത്ര ചേച്ചിക്കാണ് ഏറ്റവും അങ്ങനെ ഹൈ പാടാൻ പറ്റുന്ന ഒരാള് ഇപ്പൊ അതുകൊണ്ടാണ് ചിത്ര ചേച്ചി എന്നുള്ളൊരു ഐഡിയ ഒക്കെ വന്നത് ആ മൊത്തം ടൈമും ആ ഒരു ടോണും ആ മൊത്തത്തിൽ ആ ഒരു ടോണിൽ തന്നെ കിട്ടും ആ ടൈമും പരിപാടിയൊക്കെ കിട്ടും ഉറപ്പായിട്ടും അമൽ നേരത്തിന്റെ അടുത്ത പരിപാടി ഇനിയിപ്പം ഭീഷ്മന്റെ മുകളിലോട്ട് പോകേണ്ടി വരും അത് ഒരു പ്രഷർ സിറ്റുവേഷൻ ആണ് പക്ഷെ പടം അതുമായിട്ടൊരു ബന്ധം ഇല്ലാത്ത ആയിരിക്കും അതൊക്കെ കുഴപ്പമില്ല ഇപ്പൊ വരത്തും പോലത്തെ പടമല്ല ഭീഷ്മി അപ്പം പുതിയ പടങ്ങളില് പുതിയ കണ്ടന്റ് എന്താണ് ഇപ്പോൾ അതിൻ്റെ മുകളിൽ ചെയ്യാൻ എന്താണെന്നൊന്നും എനിക്കറിയില്ല അതിനിപ്പോൾ ചെയ്യാൻ തുടങ്ങുമ്പോഴേ നമുക്ക് പക്ഷെ ആ ഒരു കോമ്പിനേഷൻ വർക്ക് ആവാറുണ്ട് ആ ഒരു കമ്മ്യൂണിക്കേഷൻ അടിപൊളിയാണ് ചിലപ്പോൾ ഞാനും അമലേട്ടനായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഒരുപാട് റിജക്ഷൻ ഇല്ലാണ്ട് ഞാൻ രക്ഷപ്പെട്ടു പോവാറുണ്ട് അപ്പം അത് ഓക്കെയാണ് ആ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ ഈ പിന്നെ ഇതിനുള്ളൊരു വോക്കൽ പാർട്ടിൽ വരുവാണെങ്കിൽ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഇംപ്രൊവൈസ്ഡ് വേർഷൻ അല്ല പലപ്പോഴും സുഷിൻ പ്രിഫർ ചെയ്യുന്നത് സുഷിൻ 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 ഓൾറെഡി ഒരു ട്രാക്കിലേക്ക് സുഷിന്റെ സുഷിൻ തന്നെ പാടേണ്ട ഒരു ട്രാക്കിൽ നിന്നായിരിക്കുമല്ലോ ഇന്ന സ്ക്രാച്ച് വർക്ക് ആവുന്നത് അപ്പൊ അതിനൊത്ത് പാടുന്ന ഒരു വോയിസിലേക്കായിരിക്കുമല്ലോ സുഷിൻ എപ്പോഴും വരുക എന്നുള്ളത് എങ്ങനെയാണ് ഇതിലേക്ക് ഈ പറയുന്ന സിംഗറിനെ കൊണ്ടുവരുന്നത് സിംഗർ ആദ്യം മെയിലാണോ ഫീമെയിലാണോ എന്നുള്ള ചിന്ത എപ്പോഴും കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു സാധനം എനിക്ക് അതായത് ഒരു ഫീമെയിൽ ട്രാക്ക് ഇപ്പോൾ തീരമേ ചെയ്യുമ്പോൾ ഞാൻ അത് ഫീമെയിലാണോ ആണോ എന്ന് ഉറപ്പിച്ചിട്ടോ അല്ല ഞാൻ ചെയ്യുന്നത് ഞാൻ അത് ചിലപ്പോൾ അത് ഫീമെൽ ആയിരിക്കും പക്ഷെ ഞാൻ പാടി ഞാൻ മെയിലിൻ്റെ ഫീമെയിലിൻ്റെ ഒരു വ്യത്യാസമുണ്ട് നമ്മൾ സൗണ്ടിൽ പാടുന്ന ലെവൽ പിച്ചിൽ ആ സ്കെയിലല്ല അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള റേഞ്ച് ഞാൻ ചുമ്മാ പാടുന്ന സാധനം അവർക്ക് ഭയങ്കര ഹൈ ആയിരിക്കും ചിലപ്പം അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ലോ ആയിട്ട് പാടണം പക്ഷേ എനിക്ക് ലോയിൽ കമ്പോസ് ചെയ്യാൻ പറ്റില്ല പറ്റൊരു തീരമേ അങ്ങനെ കമ്പോസ് ചെയ്യാൻ പറ്റില്ല അപ്പം ഞാൻ എൻ്റെ കംഫർട്ട് തീരമേ എന്നുള്ള രീതിയിലാണ് കമ്പോസ് ചെയ്യുന്നത് അപ്പം അത് എപ്പോഴും അപ്പൊ ആദ്യം അത് നോക്കും ഇത് ഏതെങ്കിലും ഇപ്പൊ ഞാൻ നേഹന ഒക്കെ വിളിച്ചിട്ടാണ് ചോദിക്കുന്നത് അതായത് ഈ പിച്ച് ഓക്കെ ആണോ അത് ഫുള്ള് പാടാൻ പറ്റുന്നുണ്ടോ അപ്പോൾ പറയും ഈ പോഷൻ ഭയങ്കര ഹൈ ആ അത് ഫീമെയിൽ റേഞ്ചേ അല്ല എന്ന് പറയും അങ്ങനെയാണ് നമ്മൾ ആ തീരമേലെ ഡുവേറ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലോട്ട് തന്നെ വന്നത് ആ ഒരു സൂരജ് വന്ന പോഷൻ ആ അത് ഭയങ്കര ഹൈ ആണ് അത് ഫീമെയിലിന് ഇമ്പോസിബിൾ ചിത്ര ചേച്ചിക്കാണ് ഏറ്റവും അങ്ങനെ ഹൈ പാടാൻ പറ്റുന്ന ഒരാള് ഇപ്പൊ അതുകൊണ്ടാണ് ചിത്ര ചേച്ചി എന്നുള്ളൊരു ഐഡിയ ഒക്കെ വന്നത് ആ മൊത്തം ടൈമും ആ ഒരു ടോണും ആ മൊത്തത്തിൽ ആ ഒരു ടോണിൽ തന്നെ കിട്ടും ആ ടൈമും പരിപാടിയൊക്കെ കിട്ടും അപ്പോൾ ചിത്രചേച്ചിക്കേ അത് ഹൈ ആയിരുന്നു ചിത്രചേച്ചി അതിന്റെ ലോ പാടി അപ്പം എനിക്ക് ആ ലോ അല്ല വേണ്ടത് എനിക്ക് ആ പോർഷനിൽ അതിന്റെ ഒരു ക്ലൈമാക്സ് ആണ് ആ പാട്ടിൻ്റെ അപ്പം അതേറ്റവും ഹൈയിൽ പോയാൽ എനിക്ക് അത് ക്ലൈമാക്സ് അടക്കും അപ്പം അങ്ങനെയാണ് നമ്മൾ നമ്മളതിന് മെയിലിലോട്ട് മാറ്റുക അപ്പം ലിറിക്സിൻ്റെ അടുത്ത് വെച്ചാൽ പുള്ളി പറഞ്ഞ പുള്ളി അത് രണ്ടു പേര് പാടിയാലും ഓക്കെ ആയിട്ടുള്ള ടൈപ്പ് ആ രീതിയിലാണ് എഴുതിയത് അങ്ങനെയാണ് പെണ്ണെന്നില്ല അപ്പം അങ്ങനെയാണ് അങ്ങനെയൊക്കെയാണ് ഡിസൈഡ് ചെയ്യുന്നത് അത് ചിലപ്പോൾ പിച്ച് ആവാം അല്ലെങ്കിൽ പിന്നെ ആരെ പെർസ്പെക്റ്റീവിലാണ് ഇത് നമ്മൾ കഥ പറയുന്നത് ഒരു കുറെ പെണ്ണ് പറയുമ്പോഴായിരിക്കും ഒരു രസം പെണ്ണ് പാടുമ്പോഴായിരിക്കും ഒരു രസം അങ്ങനത്തെ കുറെ ഡിസ്കഷൻസ് ഉണ്ടാവും പിന്നെ ഏത് വോയിസിലോട്ട് എത്തും എന്നുള്ളതും വീണ്ടും ഈ പറഞ്ഞ പോലെ കുറേ റിസേർച്ചും ഒറ്റത്തവണത്തേക്ക് വരുന്നതല്ലേ അതൊരു ആലോചന ആലോചനയുണ്ട് എൻ്റെ ചിലപ്പോ ഞാൻ ചിലപ്പം കമ്പോസ് ചെയ്യുമ്പോൾ ഒരാളെ കണ്ടിട്ടായിരിക്കും ഞാൻ കമ്പോസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ അയാളെ ഇടക്കിടക്ക് ഇപ്പോൾ നേഹനെ വെച്ചാണ് പാടിക്കുന്നത് ഞാൻ നേഹയുടെ ഇടക്കിടക്ക് വിളിച്ചു ചോദിക്കും ഇത് ആണോ ഈ പോർഷൻ ഓക്കെ ആണോ അപ്പോൾ അവൾ ഓക്കെയാന്ന് പറയുന്നു അവളൊരു സ്ക്രാച്ച് പാടി അയക്കുന്നു അത് ഡയറക്റ്റിന് ആണോ അപ്പോൾ പല ഇത് വേണമല്ലോ എല്ലാവരും ഓക്കെ അടിക്കുന്നു ഞാൻ മാത്രം ഓക്കെ അടിച്ചാൽ വരാം അവർക്കത് ഓക്കെ ആണെങ്കിൽ ഓക്കെ വലിയ പ്രോസസ്സ് തന്നെയാണ് വോക്കലിലോട്ട് എത്തുന്നതും